നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സും അതേപോലെ തന്നെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഉടനെ തന്നെ ആരംഭിക്കും. അപ്പം നിങ്ങൾക്ക് ഫോണൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കണം എന്ന് ഈ വീഡിയോയുടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അവസാനം വരെ കാണുക, നിങ്ങളൊരു നല്ലൊരു ഫോൺ സെലക്ട് ചെയ്യട്ടെ. ആദ്യം തന്നെ നിങ്ങളൊരു ഫോൺ എടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നീഡ് എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താ എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഫോൺ എടുക്കാൻ നോക്കുക. നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് എങ്കിൽ, നിങ്ങൾക്ക് അതാണ് ഹോബി എങ്കിൽ, നിങ്ങളൊരു ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഒരു ഫോൺ മേടിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും മെഗാ പിക്സൽ ഓക്കെ, 64 108 മെഗാ പിക്സൽ അങ്ങനെയല്ല നോക്കേണ്ടത്, ക്യാമറ ക്വാളിറ്റി കാണുക. നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഇപ്പം ഒട്ടുമിക്ക എല്ലാ ഫോൺസിൻ്റെയും ക്യാമറ സാമ്പിൾസ് അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബിൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വീഡിയോ ഏറ്റവും ഹൈ ക്വാളിറ്റിയിലിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഐക്യുമൊക്കെയാണ് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസ് ഇറക്കുന്നത്, ചിപ്സെറ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഐക്യുവിൻ്റെ പല ഫോൺസിലും നമ്മുടെ ചിപ്സെറ്റ് അല്ലാതെ തന്നെ അത് അവരുടെ തന്നെ ഒരു ചിപ്സെറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, ഗെയിമിങ്ങിന് വേണ്ടി ഒരു അഡീഷണൽ ചിപ്സെറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് അവർ ഫോൺ ഇറക്കാറ്, ചില ഫോൺസിൽ, എല്ലാം അല്ല ചില ഫോൺസിൽ. അതേപോലെ നിങ്ങൾ ഒരു ഫോൺ എത്ര നാളത്തേക്കാണ് മേടിക്കുന്നത്, എത്ര നാൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കിയിട്ട് എടുക്കുക. അപ്ഡേറ്റ്സ്, നമ്മുടെ ഫോണിൻ്റെ അപ്ഡേറ്റ് അതനുസരിച്ച് നോക്കി എടുക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫോണ് ഒരു വർഷത്തേക്ക് അപ്ഡേറ്റ് ചെയ്യും, ചില ഫോണുകൾ 2 വർഷത്തേക്ക് അപ്ഡേറ്റ് ചെയ്യും, ചില ഫോണ് 4 വർഷത്തേക്ക് അപ്ഡേറ്റ് ചെയ്യും, അത് നോക്കിയെടുക്കുക. നിങ്ങൾ ഒരു വർഷത്തേക്ക് ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ അപ്ഡേറ്റ് ഇനഫ് ആണ്, നിങ്ങൾ ഇപ്പം 2-4 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് നോക്കേണ്ട കാര്യമില്ല. 2 വർഷത്തേക്കാണ് ഒരു ഫോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് നോക്കിയെടുക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു ട്രാവലിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, MAH ഉള്ള ബാറ്ററി MAH കൂടിയ ഫോൺസ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി അറിയാം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന ഫോണ് നോക്കിയെടുക്കുക. നമ്മൾ യൂട്യൂബിൽ നോക്കിയ ഇന്ന ബഡ്ജറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന ഫോൺസ് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും, നമുക്ക് തന്നെ കാണാൻ പറ്റും അത് യൂസ് ചെയ്യുന്നതും എത്ര സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതും നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5G ഫോൺ മാത്രം എടുക്കുക, ഇനി മുമ്പോട്ടുള്ള ഫ്യൂച്ചറും നോക്കി എടുക്കുകയാണെങ്കിൽ 5G മാത്രം എടുക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ 5G പ്ലാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് 5G ഫോൺസ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ 5G എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പ്ലാൻസ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ. സ്റ്റോറേജ് മാറ്റർ ആണെന്ന് വെച്ചാൽ ആണ്, ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്ക് 5G വരുമ്പോഴത്തേക്ക് നമ്മൾ 3G ഉണ്ടായപ്പോഴുള്ള ഫയൽ സൈസ് അല്ല ഇപ്പം 1 സൈസ്. ഇപ്പം അതിൽ തന്നെ കാലം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഓരോ ഫയൽസിൻ്റെയും ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ഫയൽസ് കൂടി വരത്തേ ഉള്ളൂ, സ്റ്റോറേജ് കൂടി വരത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റോറേജ് കൂട്ടി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നേരത്തെ ഒരു 64 GB യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ 128 ആക്കുക, 128 യൂസ് ചെയ്തൊരു 256 GB യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ 128 യൂസ് ചെയ്യുമ്പം 128 ആ ഒരു മൈൻഡ് സെറ്റിലാണ് യൂസ് ചെയ്യുന്നത്, അതൊരിക്കലും ഇനി അങ്ങോട്ട് പോസിബിൾ ആവില്ല 256 GB എങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈനിൽ ആ ഫോൺ എടുക്കാൻ പോകണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ട് മാത്രം എടുക്കുക. അവിടെ ചെന്നിട്ട് ചേട്ടാ ഒരു ഫോൺ തരൂ എന്ന് ചോദിച്ചാൽ അവർക്ക് വിറ്റാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഫോണായിരിക്കും നിങ്ങളുടെ കയ്യിലെടുത്തുകൊണ്ട് തരുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫോണായിരിക്കത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അത്യാവശ്യം നോക്കി നമ്മുടെ ഫോണിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കി ഫോൺ എടുക്കാൻ പറ്റുന്നത്. എന്നെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തതിൽ കാണുന്നവരെ ക്ലിബ്രു സൈനിങ് ഔട്ട്.